എല്ലാവരെയും ജെഫോറി ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് അറിയാമോ? ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയ ചെടിക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് കേട്ടോ. പിടിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ ഒത്തിരി ഒച്ചിൻ്റെ, അതായത് ഭയങ്കര ഒച്ചശല്യം ആക്രമിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ പെറ്റൂണിയ ചെടി. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ നമുക്ക് ആദ്യമായിട്ടുണ്ടല്ലോ നമ്മുടെ പെറ്റൂണിയ ചെടിയുടെ കളക്ഷൻസ് ഒന്ന് കാണാം കേട്ടോ. നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയാണ്. അപ്പൊ ഈ പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പൊ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയ ചെടിയുടെ പൂക്കള്. നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയ ചെടീനെ ആക്രമിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കേട്ടോ അച്ചില്. അപ്പൊ നമ്മുടെ ഈ ചെടിയിലൊക്കെ ഒത്തിരി ഒച്ചിന്റെ ശല്യം വല്ലാണ്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് ഇതുപോലെ കണ്ടോ ഇതിന്റെ ഈ ഒരു ലീഫിലൊക്കെ ചിത്രകീട ശല്യം, അതായത് നല്ല ചിത്രം വരച്ച പോലെ ആയിരിക്കും കേട്ടോ എല്ലാ ലീഫിൽ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് ഇതൊക്കെ പോകാനൊക്കെയുള്ള നല്ലൊരു മരുന്നായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അതുകൂടാണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകാന്ന് വിചാരിച്ചു. നമ്മുടെ ഈ കാണുന്ന പെറ്റൂണിയ ചെടിയാണല്ലോ, അപ്പൊ നമ്മള് നേഴ്സറി, അതായത് ഞാൻ നേഴ്സറി പോയിട്ട് കുറെ മേടിച്ച ചെടികളുണ്ട്. കൂടാണ്ട് നമ്മുടെ ഇവിടെ വിത്ത് പാകി മുളപ്പിച്ചതും ചെടികളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വളരെ കെയർ ചെയ്ത് വേണം നമ്മൾ ഈ ഒരു പെറ്റൂണിയ ചെടിനെ വളർത്താനായിട്ട്. അപ്പൊ നമ്മൾ ഒത്തിരി ഇഷ്ടത്തോടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ രണ്ട് ദിവസമൊക്കെ നല്ല മേടിച്ചതുപോലെ നല്ല ഭംഗിയിലിരിക്കും. മൂന്നാമത്തെ ദിവസം മുതൽ നമ്മുടെ ഈ ചെടി പെട്ടെന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വാടി വീഴും. അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു പെറ്റൂണിയ ചെടിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം കൊടുക്കുന്ന നമ്മൾ എന്തായാലും ഇതിനെ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പം അതാണ് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാനാണെങ്കിൽ തന്നെ നമ്മുടെ ഇത്രയും ഒരു ചെടി നിങ്ങൾ കാണുന്നത് കുറെ ചെടികൾ മേടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതുപോലെ ഇത്രയും ചെടി പിടിച്ചു കിട്ടുന്നത്. അതിൽ കുറെയൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകും കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു കുറച്ച് ചെടികളുണ്ടല്ലോ പുതിയ ചെടി മേടിച്ച് നട്ടുവെച്ചിട്ടുണ്ട്. അപ്പം ആ മേടിച്ച് അത് ഞാൻ നട്ടതിന്റെ ഒരു ഇത് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇതുപോലെ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഈ ഒരു കവർ കണ്ടോ, ഈ കവറിന്റെ ഇത്രയും വരുന്ന രീതിയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഞാൻ ഒത്തിരി ചാണകപ്പൊടി കാര്യങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഇനി അതുകൊണ്ടാണോ നമുക്ക് നമ്മുടെ ഈ ഒരു പെറ്റൂണിയ ചെടി ചീഞ്ഞു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. പരീക്ഷണമാണല്ലോ, പരീക്ഷണം നടത്തിയാൽ ആണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചെടി ഇങ്ങനെ നാശമായി പോകുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഇത് പ്രകാരം നട്ടുവെച്ചപ്പം നമ്മുടെ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഇപ്പൊ രണ്ടര ആഴ്ചയായി കേട്ടോ നമ്മൾ ഈ നട്ട ചെടികൾക്കൊന്നും ഒരു കംപ്ലൈന്റും പറ്റിയിട്ടില്ല. വെള്ളത്തിന്റെ ആ ഒരു നമ്മുടെ ഒരു മണ്ണിന്റെ നിറം അനുസരിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ ചെടി നനച്ചു കൊടുക്കുള്ളൂ. അപ്പൊ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ചെടി നിൽക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽസിന്റെ പെറ്റൂണിയ ചെടിയാണ്. അപ്പൊ ഇത് ഞാൻ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ ഇതും കൂടി ഇതിന്റെ കൂടെ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ചെടിയുടെ ഇലകളൊക്കെ നല്ല ഭംഗിയോടുകൂടെ വരാനൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ പെസ്റ്റിസൈഡ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനി അതെന്താന്ന് കാണാം. ഇവിടെ നമ്മൾ നമ്മുടെ പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ നമ്മുടെ സാധാ പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് എടുത്തു കൊടുക്കേണ്ടത് നമ്മുടെ വിനാഗിരിയാണ്. ഇത് നമുക്കൊരു 5 ml എടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ലിക്വിഡ് സോപ്പാണ് കേട്ടോ. അപ്പം ഇത് പ്രില്ലിന്റെ ആണ്. അപ്പൊ നമുക്കിത് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഡ്രോപ്പ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പെസ്റ്റിസൈഡ് ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ചെടികളിൽ നമ്മുടെ പെറ്റൂണിയ ചെടിയുടെ ഇലകളിലൂടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഇലകളിലുള്ള നമ്മുടെ ഈ പെറ്റൂണിയ ചെടിനെ ആക്രമിക്കുന്ന അച്ചിലുണ്ട്, അത് നമുക്ക് രാത്രി കാല സമയങ്ങളിലായിരിക്കും കേട്ടോ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് അച്ചിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ വൈകുന്നേര സമയത്ത് നമ്മൾ ഈ മരുന്നൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ
വൈകുന്നേര സമയങ്ങളിൽ ചെയ്യണം കേട്ടോ. ഇതേ രീതിയിൽ എല്ലാ ചെടിയുടെ ഇലകളിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു മരുന്ന് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോ ഉണ്ടല്ലോ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇതിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ അച്ചിലിനെയൊക്കെ ഒന്ന് അകറ്റി നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നീട് ചെയ്യാതിരിക്കരുത്. രണ്ടാഴ്ച കൂടുമ്പോൾ കൂടുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മൾ വൈകുന്നേര സമയത്ത് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, ഈ രാത്രി സമയത്താന്ന് ഞാൻ പറഞ്ഞല്ലോ അച്ചിലൊക്കെ നമ്മുടെ ചെടിയിൽ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നു. പെറ്റുണ്യ ചെടിയിൽ ഇതേപോലെ പൂക്കളൊക്കെ വിരിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഈ കൊഴിഞ്ഞ്, അതായത് പൂ വിരിഞ്ഞു കഴിഞ്ഞ് ഇതിങ്ങനെ വാടി നിൽക്കും. അപ്പം ഇതേപോലെ നിൽക്കുന്ന എല്ലാം നമ്മുടെ ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ എനിക്കിത് കട്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തോണ്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യാത്തത്. ഇതേപോലെ ഇങ്ങനെ നുള്ളി കൊടുക്കുക. പെറ്റൂണിയാണ് കേട്ടോ. അപ്പൊ ഇതെനിക്ക് അധികം ഒന്നുമില്ല, ഈ ഒരു ചോടയുള്ളൂ. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പെറ്റൂണിയ ചെടി. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഈ പെറ്റൂണിയ ചെടിക്ക് സീഡുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇതുപോലെയായിരിക്കും നമ്മുടെ സീഡുണ്ടാവുക. ഇത് കാണുന്നുണ്ടോ, ഇതേപോലെ ഇരിക്കും നമ്മുടെ സീഡ്. കണ്ടോ, ഇത് നല്ല മൂത്ത് ഇരിക്കുവാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കുറെ നല്ല കുഞ്ഞു കടുകതരി കടുകല്ല കുഞ്ഞു തരിതരിയായിട്ടുള്ള വിത്തുകളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പാകി മുളപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ പെറ്റുണ്ണി ചെടിന് ഇതേ പരുവത്തിലുള്ള വിത്തുകളൊക്കെ വരുമ്പം നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കണേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ പൂച്ചെടിയിൽ വന്നിട്ടുള്ള എല്ലാ കീടങ്ങളെയും, അതായത് പുഴുക്കള്, അച്ചില്, എല്ലാം മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷനിലേക്ക് ഇടണം. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ഇനി നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരണ്ടേ. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് J4 Tips എന്നാണ്. അപ്പൊ എല്ലാവരും മറക്കാതെ ഫോളോ ചെയ്തെടുക്കുക. ഓക്കേ.